മലയാള സിനിമയുടെ ഇന്ന് പാരമ്പര്യങ്ങളെ തകർത്തുകൊണ്ട് പുത്തൻ തലമുറ മുന്നോട്ട് കുതിക്കുകയാണ്. മലയാള സിനിമയും പ്രേക്ഷകരും പുത്തൻ കഴിവുള്ള കലാകാരന്മാരെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമ ഇന്ന് കേരളക്കരയാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫൈസൽ ഹുസൈൻ എന്ന യുവ സംവിധായകൻ നിർമ്മിച്ച ഈ ചിത്രം വൻ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ മൂന്ന് നാല് സിനിമ കാണുന്ന ആളാണ്, ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ സിനിമയെ കുറിച്ചിട്ട് താങ്കളുടെ വീക്ഷണം എന്താണ്? കുഴപ്പമില്ല, നല്ല സിനിമയായിട്ട് കണ്ടല്ലോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കണ്ട ആൾക്കാർക്ക് ക്യാമറ എല്ലാ അഭിനയം നല്ല അഭിനയമാണ്. കുട്ടികളാണെങ്കിൽ നല്ല ഇതായിട്ട് അഭിനയിച്ചു. നല്ല കുട്ടികൾ, ചെറിയ കുട്ടികളാണെങ്കിലും ഭാവിയിലെ കുട്ടികളാണ്. പുതുമുഖങ്ങൾക്ക് ഭാവി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്. ആ, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന, ഓ ഓ, കാണാൻ പറ്റും. നല്ല നല്ല സിനിമയാണ്. മോളെ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമ. നല്ല സിനിമ. എങ്ങനെ ഇഷ്ടമായി? പാട്ട് ഇഷ്ടമായോ, സിനിമ ഇഷ്ടമായോ, കുട്ടികൾ ഇഷ്ടമായോ, കഥ ഇഷ്ടമായോ, എന്താ ഇഷ്ടമായി? നല്ല സിനിമയാണ്. അനുഭവത്തിൽ ഈ സിനിമ സംവിധായകൻ, നിങ്ങളുടെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഈ സിനിമ. കാരണം ഞാനിങ്ങനെ ഈ തിയേറ്ററിലൊക്കെ എന്നെ കാണാമെന്ന് പറയുമ്പോൾ അത് എന്നെ, ഞാൻ ഫൈസൽ ഹുസൈൻ സാറിന് വലിയൊരു നന്ദി കൊടുക്കുകയാണ്. കാരണം സാറെന്നെ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചിക്ക് നല്ലൊരു വേഷം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടെന്ന്. കാരണം ഈ ഞാൻ ഇത്രയും ഭ്രാന്തത്തിയായിട്ടുള്ള വേഷമാണ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയൊരു ഒരു നല്ല വേഷം, ഭ്രാന്തത്തി ആയാലും അത് നമ്മൾ എന്നാൽ ഒരു കലാകാരിക്ക് വേഷം എന്താണെന്നല്ല അവർ നോക്കുന്നത്. അവർ അഭിനയിച്ച വലിയൊരു ഒരു ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണാമെന്നാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് തോന്നുന്നത്. കാരണം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അഭിനയിച്ച ഡയലോഗ് ഇല്ലാതെ പാസിംഗ് റോള് അങ്ങനെയൊക്കെ കിട്ടി. പക്ഷേ ഈ സിനിമ എനിക്ക് വല്ലാത്തൊരു ഒരു സംതൃപ്തിയാണ്. അതിന് ഞാൻ ഏറ്റവും നന്ദി പറയേണ്ടത് നന്ദിയും കടപ്പാടും ഫൈസൽ ഹുസൈൻ സാറിനാണ്. കട്ടപ്പാടത്ത് മാന്ത്രികൻ എന്ന സിനിമയുടെ സംവിധായകൻ ഫൈസൽ ഹുസൈൻ ആണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചറിയാം. ഞാൻ എന്താണ് ആ സിനിമ, അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനുള്ള കാരണം? കഴിഞ്ഞ 15 വർഷമായിട്ട് സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് 12 ഷോർട്ട് ഫിലിമുകൾ ചെയ്തു, അതേപോലെ 12 ഡോക്യുമെൻ്ററികൾ ചെയ്തു. അതൊക്കെ തന്നെ അടയാളപ്പെടുത്തിയ വർക്കുകളാണ്. ആ ഏറ്റവും വലിയ ഒരു സ്വപ്നം സിനിമയിലേക്ക് എങ്ങനെ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് കഴിഞ്ഞ 30-ാം തീയതി, 2 ദിവസം മുമ്പ്, കഴിഞ്ഞ വെള്ളിയാഴ്ച. ഓരോ വെള്ളിയാഴ്ചയും ഓരോ സംവിധായകരും ഓരോ സ്വപ്ന സാക്ഷാത്കാരത്തെ ദിവസമാണല്ലോ. അങ്ങനെ ആ വെള്ളിയാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം. മനിയാന്ന് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് കേരളത്തിലെ 43 സെൻറ്ററുകൾ സിനിമ റിലീസ് ചെയ്തു. ഗംഭീരമായ അഭിപ്രായം വരുന്നു, കണ്ടവരൊക്കെ മികച്ചതാണ്, പിന്നെ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പുതുമുഖങ്ങളാണെന്നുള്ളതാണ്. പക്ഷേ പുതുമുഖങ്ങളല്ലായിരുന്നെങ്കിൽ ഗംഭീരമാവുമായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് 150 പുതുമുഖങ്ങളാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. വിനോദ് ഗോവൂര്, സുമിത്ത്, പ്രിയ ശ്രീത്ത്, വിജയൻ കാരന്തൂർ, അങ്ങനെ ഒരുപാട് പ്രമുഖരായ താരങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ഭൂരിപക്ഷവും പുതുമുഖങ്ങളാണുള്ളത്. പക്ഷെ കണ്ടു ഇറങ്ങിയവരൊക്കെ പറയുന്നത് ഒന്നാണ്, ഇത് പുതുമുഖങ്ങളാണെന്ന് പറയില്ല, അതൊക്കെ അവർ ഗംഭീരമായ ഇതിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. കണ്ടവരും കേട്ടവരും മികച്ച അഭിപ്രായങ്ങൾ പറയുന്നു. എല്ലായിടത്തും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീക്കെൻഡിലൊക്കെ നിറഞ്ഞ എല്ലാവരും ചൂസ് ചെയ്യുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികനെയാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വലിയ സ്വീകാര്യതയ്ക്ക്. അപ്പോൾ ഇനിയും നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത് വൺ ഹിറ്റാവട്ടെ. അതുപോലെ തന്നെ ഞാനും ആ സിനിമ കണ്ടിട്ടുണ്ട്, നല്ല അഭിപ്രായമാണ്. അതെ, നമ്മൾ അറിയുന്നവരെ താങ്ക് യു, വെൽക്കം. ഓക്കെ, അപ്പോൾ എല്ലാവരും സിനിമ കണ്ട് വിജയിപ്പിക്കുക. താങ്ക് യു. Invest your sleep on right mattress. For Rich Mattress, for healthy sleep.
ഖഡോടി, ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്.